സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് പുലിയാണോ ഇങ്ങനെ കടിക്കരുത് കടിക്കരുത് ചത്തുപോകും ചത്തുപോകും. അപ്പം നമുക്ക് കയറ്റാട്ടോ, ഇനി എന്താവുമെന്ന് അറിയില്ല. കേട്ടിക്കോ 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 സെറ്റ് സെറ്റ് ഓഫ് ആ നമ്മത്തി ഗൈസ്. ഫ്രാങ്ക്ലിൻ എവിടെ എത്തി? ഇപ്പിടിച്ച് കൊന്നാനെ. ഇങ്ങനെയാണോ ലെഫ്റ്റിൽ കൂടെ പോകണോ എൻ്റെ മോനെ? ഓ സെറ്റ് തന്നെയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ അമ്മച്ചി. ഹേ ഗായ്സ്, ദ ഗെയിം ടോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന പലീറ്റ ബേയിലെ ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ് കേട്ടോ. പലീറ്റ ബേയിൽ നമ്മുടെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം നമുക്കിന്ന് രാവിലെ തന്നെ കുറച്ച് ടാസ്ക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ടാസ്ക് ഇതേ ഫ്രണ്ടിൽ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ ടാസ്ക് ഇതേ നമ്മൾ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീക്കൊക്കെ തന്നെ എടുത്ത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റ്. അപ്പോൾ തീ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ട് നമ്മൾ അവിടെയാണ് സ്റ്റീക്ക് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഐഡിയ ആയതുകൊണ്ടാണ് ഗൈസ് നമ്മൾ അങ്ങനെയൊക്കെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സ്റ്റീക്കൊക്കെ തന്നെ വെച്ച് കഴിഞ്ഞ് വയറൊക്കെ തന്നെ നിറഞ്ഞു. അപ്പം നമുക്കിന്ന് കുറേ പരിപാടികളും കുറേ ടാസ്കൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്കിന്നൊരു പണിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് രണ്ട് വണ്ടികൾ ഒരു ഫാം ഹൗസിൽ കൊണ്ട് എത്തിക്കൊക്കെ തന്നെ വേണം. അപ്പം നമ്മുടെ കൂടെ ദേ ഇവളാണ് വരുന്നത്. അപ്പോൾ ഇവളാണ് രണ്ട് വണ്ടി വാങ്ങിയിരിക്കുന്നത്. ഇവിടെ വലിയ കോടീശ്വരിയാണെന്ന് തോന്നട്ടോ ഗൈസ്. ഓക്കെ, അവൾ പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കോടീശ്വരിയാന്നൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ പുറത്ത് നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് നേരെ ഓട്ടോയുള്ള സ്ഥലത്തോട്ട് പോകണ്ടോ ഗൈസ്? എന്നിട്ടാണ് ഓട്ടോ ഒക്കെ തന്നെ എടുത്തിട്ട് വരാനൊക്കെ തന്നെ വേണ്ടി. അതൊരു മല കയറ്റി നമ്മൾ നേരെ ഈ മല കയറ്റിയിട്ട് ഈ മൗണ്ട് ചില്ലിയാട് കയറ്റിയിട്ട് നമ്മൾ നേരെ അപ്പുറത്തെ സ്ഥലത്തോട്ടാണ് നമ്മളിത് കൊണ്ടുപോകാനൊക്കെ തന്നെ പോകുന്നത് കേട്ടോ ഗൈസ്. ഇപ്പോൾ പുറത്തുനിന്ന് പട്ടീൻ്റെ കൊലയൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പോകുന്നതിന് മുമ്പ് എല്ലാവരും തന്നെ ചാനലിൻ്റെ സബ് ചെയ്തേക്കും, എല്ലാവരും തന്നെ ഒരു ലൈക്ക് അടിക്കുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് അതൊരു 3K ലൈക്സ് ആണ് കേട്ടോ ഗൈസ് മാക്സിമം. എല്ലാവരും തന്നെ ഒരു ലൈക്ക് അടിക്കുക. അതാരാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്തിരിക്കുന്നത്? ആരോ ഒരുത്തൻ ഇതിൻ്റെ വണ്ടിയോടെ കിടക്കട്ടെ. ഇനിയിപ്പം മാറ്റിയിടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ നേരെ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു മാരക വണ്ടിയൊക്കെ തന്നെയാണ്. നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്തെടുത്ത വണ്ടിയാണോ? പിന്നെ പവർ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഗൈസ്, പറന്ന് കയറുമൊക്കെ തന്നെയാണ്. അപ്പോൾ അവൾ സൈഡിലൊന്ന് പിടിച്ചിരിക്കുന്നൊക്കെ തന്നെയുണ്ട്. നല്ല പേടിയുണ്ടെന്നോ തോന്നുന്നു അവൾക്ക് ആ സൈഡിലിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഓട്ടോയുടെ സ്ഥലത്തോട്ട് പോകണം. ഓട്ടോ ഉള്ളത് ഇവിടെ ഒരു മോട്ടറിലാണ് ഓട്ടോ ഒക്കെ തന്നെയുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് നല്ല സ്പീഡിൽ തന്നെ പാർക്കാം. പിന്നെ നല്ല കൺട്രോൾ ഉണ്ടോ ഗൈസ്? ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല കൺട്രോളൊക്കെ തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. നമ്മൾ ജസ്റ്റ് അപ്പോടെ ബ്രേക്ക് പിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് 1 കിലോമീറ്റർ അപ്പുറത്താണ് ബ്രേക്കൊക്കെ തന്നെ പിടിച്ചിരിക്കുന്നത്. ഓഹ്, ഇതിന് വഴിയില്ലായിരുന്നു. ഓക്കെ, സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഈ രണ്ട് ഓട്ടോ നമ്മളിന്ന് എടുത്തിട്ട് പോകാനൊക്കെ തന്നെ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് ഓട്ടോ സെറ്റ് ചെയ്ത് ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ വണ്ടീനെ പറ്റി പറയുകയാണ്, ഇത് ലംബോർഗിനി ഹുരാക്കനൊക്കെ തന്നെയാണ്. ഇത് എന്താ പറയുക, യൂണിക്കോൺ കിറ്റൊക്കെ തന്നെയാണ് അതിൽ കയറ്റിയിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ലംബോർഗിനിൻ്റെ കൂടെ കിട്ടിയ ഒരാളൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടി വാങ്ങിയ ആളൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ രണ്ട് വണ്ടിയാണ് നമുക്ക് ഈ മല കയറ്റി അപ്പുറത്ത് കൊണ്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ തന്നെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതെന്താണത്? എൻ്റെ ഗൈസ്, അപ്പോൾ ഇവിടെ വേറെ എന്തോ സാധനം വന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. അയ്യോ, പുലിയാണോ? ഞാൻ കടിക്കരുത് കടിക്കരുത് ചത്തുപോകും ചത്തുപോകും. എൻ്റെ മോനെ, നമ്മൾ കടിച്ചവിടെ താഴത്തോട് ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ടാവും. മോത്തൊക്കെ തന്നെ ഫുള്ള് ഇത്. നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ ആയിട്ട് കളിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഇതേ പുലിയൊക്കെ തന്നെ. പുലിയാണോ അത്? അതൊക്കെ മറ്റേ കാട്ടുമോലല്ലോ, കാട്ട് സിംഹമാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളിപ്പോൾ സേഫാണ്. എൻ്റെ മോനെ, എവിടെ ഫ്രാങ്ക്ലിന് ഓട്ടോയിലിരിക്കാണ്ട് ഇറങ്ങി വന്ന് അടിയടാവനെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് സേഫൊക്കെ തന്നെ ആയിട്ടുണ്ട്. ആ സാധനം എന്തേ വന്നിട്ട് ഇങ്ങോട്ട് മേലെ കയറുമെന്നറിയില്ല, നമ്മളെ നോക്കി നിൽക്കുവാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഈ പണ്ടരക്കാലം എൻ്റെ മോനെ മോന്തടിച്ച് വീണു. അതെ, വീണ്ടും നമ്മളെ കടിച്ചിട്ട കേസ്. അപ്പം നമുക്ക് എന്തായാലും ഓടാം, അല്ലെങ്കിൽ അത് നമ്മളെ ചാടി പിടിക്കും. ഓക്കെ, ഏ അവിടെ എന്താണ്? എടാ, ഞാൻ ഇവിടെയാണ്. ഓ അയ്യോ ഗൈസ്, അപ്പോൾ ദേ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓടി രക്ഷപ്പെടും. നമ്മുടെ വണ്ടി കയറി കഴിഞ്ഞാൽ അത് ഓടി രക്ഷപ്പെടും. നമ്മുടെ വണ്ടിയിൽ നിന്ന് തന്നെ പിടിക്കാൻ പറ്റില്ല. പിന്നെ ഓട്ടോ ആയതുകൊണ്ട് ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു പോലീസ് വണ്ടി വന്നു, ഞാൻ സൈഡ് കൊടുത്തേക്കാം. ഓക്കെ സെറ്റ്. അപ്പം നമ്മൾ രണ്ടുപേരും നല്ല അനുസരണമുള്ള സിംഗമൊക്കെ തന്നെയാണ്. സൈഡ് കൊടുത്തരുത്, ആ വഴിക്ക് വേറെ എന്തിനെ പിടിക്കാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സേഫായിട്ട് നമ്മുടെ വണ്ടി എടുക്കാം. എവിടേക്കോ എന്തൊക്കെയോ തകരാറ് പോലെ. ഓഹ്, അവിടെയാണ് ഒന്ന് കടി കൊണ്ട്, ചന്തിക്ക് തന്നെ കടി കൊണ്ടു. പിന്നെ കാലിലും കടി കൊണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ മേത്തൊക്കെ തന്നെ ആ മുഖത്ത് കുറച്ച് ചെറിയ പാടുകളൊക്കെ തന്നെയേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് പെട്ടെന്ന് കാണാൻ വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, എന്തോ ഭാഗ്യത്തിന് ജീവൻ തിരിച്ച് കിട്ടി. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഈ ഓട്ടോ അങ്ങ് എടുത്ത് സ്റ്റാർട്ടാക്കിയേക്കാട്ടോ. അപ്പോൾ രണ്ട് ഓട്ടോ ഉണ്ട്, രണ്ടും കസ്റ്റമൈസ്ഡ് ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ കുറച്ച് ചെകുവര എന്നൊക്കെ തന്നെ അടിച്ച് വെച്ചിട്ടുണ്ട്. ചെകുവരേൻ്റെ ഒരു ഇതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതേ ഫ്രണ്ടിൽ നൈസായിട്ട് ഇതേ ഒരു സ്റ്റിക്കറൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇത് രണ്ട് ഇന്ത്യൻ ഓട്ടോ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന മൗണ്ട് ചില്ലിയാണ്ട് മേലോട്ടാണ്. അങ്ങോട്ട് ഇത് വലിയോന്ന് എനിക്ക് നല്ല ഡൗട്ടൊക്കെ തന്നെ ഉണ്ട്. കാരണം ഓട്ടോയ്ക്ക് പവർ ഇല്ല കേട്ടോ ഗൈസ്. പിന്നെ നൈട്രോസ് ഉള്ള ഓട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. നമ്മുടെ ഓട്ടോയ്ക്ക് നൈട്രോസ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും മറ്റേ ഫ്രാങ്ക്ലിൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഫ്രാങ്ക്ലിന് ഫോളോ ചെയ്താണ് ബാക്കിൽ പൊക്കോണ്ടിരിക്കുന്നത്.
ഫ്രാങ്ക്ലിൻ കടന്ന് പറക്കുമൊക്കെ തന്നെയാണ്. ഓഹ്, ഒരു വണ്ടി നൈസായിട്ട് വരുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ, ഞാൻ വണ്ടിയാ ഇടിച്ചില്ല ഇടിച്ചില്ല. ഓഹ്, അതിപ്പോൾ നമ്മളൊന്ന് ഇടിച്ചാനോ? മാനൊക്കെ തന്നെ പോകുന്നുണ്ടല്ലോ. നേരത്തെ മറ്റേ ഇതാണ് ഗൈസ്, അപ്പോൾ ലൈനാണ് വന്നത്. അതേ സിംഗെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പെട്ടെന്ന് എനിക്ക് അത് കടിക്കാൻ വന്നപ്പോൾ എനിക്ക് പേര് കിട്ടിയില്ല. ജീവനും കൊണ്ട് ഒറ്റ ഓട്ടമാണ് ഞാൻ ഓടിയത്. ഓക്കെ, എന്നാലും അത് നമ്മളെ കടിച്ചു, പക്ഷെ ഒന്നും പറ്റിയില്ല ഗൈസ്. അപ്പോൾ എന്തോ ഭയത്തിന് ജീവൻ തിരിച്ചു കിട്ടി. ആ, അതെ അതെ, നമ്മളെ കടിച്ചിട്ട് മച്ചാന്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, മച്ചാൻ അതിൽ ഓടി രക്ഷപ്പെട്ടിട്ടൊക്കെ തന്നെ. ഇവിടെ ട്രക്ക് ഉണ്ടായിരുന്നില്ല, അതുകൂടെ പോയി. ഓക്കെ, എനിക്ക് തോന്നുന്നത് ആ സിംഗ് കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മര ഫാക്ടറീൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മല കയറണം. മല കയറൽ നല്ല ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെന്തായാലും കയറി ലൈക്ക് അടിക്കുകയാണെങ്കിൽ, ഇപ്പം തന്നെ കയറി ലൈക്ക് അടിക്കുകയാണെങ്കിൽ നമ്മൾ മലയൊക്കെ തന്നെ ഈസി ആയിട്ട് കയറും. എൻ്റെ മോനെ സെറ്റ്. ഓഹ്, അത് പൊളിച്ച് തന്നിട്ടുണ്ട്. അത് അടങ്ങി ആ അടഞ്ഞ് ചടയിന് മുമ്പ് പാസ് ചെയ്ത് പോകാന്ന് വെച്ചപ്പോൾ അത് നന്നായിട്ട് തിരിച്ചു വന്ന് തലയ്ക്കും കടിച്ചിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ട് ഓട്ടോ ആയിട്ട് ഇതേ മല അങ്ങ് കയറാൻ തുടങ്ങിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ കുറേ പാസഞ്ചേഴ്സൊക്കെ തന്നെ പോകുന്നുണ്ട്. അവർ നടന്നു വന്നോട്ടെ, അവർ ട്രക്കിങ്ങിന് വന്നെയാണ്. അവരെന്തായാലും ഓട്ടോയെ വിളിച്ചാലും കയറത്തും തന്നെ ഉണ്ടാവില്ല, പിന്നെ പിടിച്ച് കയറേണ്ടി വരും. എനിക്ക് അടിച്ച് മൂലയ്ക്ക് ഉണ്ട് ഒരു ഫ്രാങ്ക്ലിനെ പയ്യെ പയ്യെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫ്രാങ്ക്ലിൻ ഒന്ന് ജസ്റ്റ് കുഴി പോയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ ഓട്ടോ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താ സ്ഥിതി എന്ന് എനിക്കൊരു പിടുത്തം ഉണ്ടാവില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ചില്ലൊന്നൊക്കെ തന്നെയുണ്ട്, അതൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് ആണ് ഏറ്റവും ഭാഗ്യം. അപ്പോൾ നമുക്കെന്തായാലും നേരെ പോകാം. അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ വണ്ടീൻ്റെ ചില്ല എന്താ അവസ്ഥ നമുക്കറിയില്ല. പിന്നെ ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് പോകട്ടെ ഗൈസ്. പിന്നെ നമ്മൾ അയ്യോ, നമ്മൾ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ പറ്റത്തില്ല ഫ്രാങ്ക്ലിൻ എന്താണ് അവിടെ ചെയ്യുന്നത്, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് വഴി തെറ്റി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രാങ്ക്ലിനെ പിടിക്കുന്ന ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് ഈ കാട്ടിൽ കൂടെ തന്നെ കയറി പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ ഈ ഇതും കടന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ ഇവിടെ ഒന്ന് എത്തിയോ? ഇനി പുള്ളിക്കാരനെ കാണാനേ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല പോക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളും ജസ്റ്റ് ഒന്ന് ഷോർട്ട് കട്ട് എടുത്ത് വന്നേക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങേരു സ്ഥലം വിട്ടാവോ? ആ, അതേ വരുന്നു. ഇങ്ങനെ കാണാനാണ് ഞാനവിടെ ഷോർട്ട് കട്ടൊക്കെ തന്നെ എടുത്ത് സീനായിട്ട് പറന്ന് വന്നത്. ഇങ്ങനെ ഇതേ ബാക്കിൽ പയ്യെ കയറി വരുന്നൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും പയ്യെ തന്നെ കയറാം. ഓഫ്, ഒന്ന് സൈഡ് കൊടുത്തേക്കാം. ഫ്രാങ്കിൽ അതിൽ ഓട്ടോ വലിയില്ല, നോക്കണ്ട നോക്കണ്ട. അങ്ങനെ അതിലെ തന്നെ കയറ്റി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അതിലെ കയറ്റി പോകണ്ട. അപ്പോൾ ടൈം ഒരു വൈകുന്നേരമായി വരുന്നുണ്ട്. നമുക്ക് ഫോൺ എടുത്തൊന്ന് ടൈം നോക്കി നോക്കാം. ഓ, 17:19. ഓക്കെ, 17 എന്ന് പറയുമ്പോൾ 5:19. അപ്പോൾ വൈകുന്നേരം 5 മണി ആയിട്ടുണ്ടോ ഗൈസ്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും, നമ്മൾ മേലെ എത്തുന്ന മുമ്പ് ഇരുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിഞ്ഞ് കയറൽ കുറച്ച് റിസ്ക് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നൈറ്റ് ഓസ് ഓൺ ആക്കാണ്ട് വണ്ടി കയറത്തില്ല. അപ്പോൾ എല്ലാം തന്നെ കണ്ടിട്ട് നമ്മൾ നൈറ്റ് ഓസ് ഒക്കെ തന്നെ പിടിപ്പിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ തിരിച്ച് വരടുത്ത് ഒരു കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ കയറ്റി വന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ നൈസായിട്ട് നൈറ്റ് ഓസ് ഒക്കെ തന്നെ കൊടുത്ത് കയറുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് കയറണമെങ്കിൽ നൈറ്റ് ഓസ് അത്യാവശ്യമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങ് കയറ്റാട്ടോ. ഇനി എന്താവും എന്നറിയില്ല. ഓ, ഫണ്ട് ഇതേ തെന്നിക്കളിക്കൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി മിക്കവാറും തെന്നിക്കളിക്കും തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം കയറ്റി കയറ്റി പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ആംബുലൻസൊക്കെ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ സൗണ്ടൊക്കെ തന്നെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഏതാണ്ട് മേലെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഫ്രാങ്ക്ലിനെ വലിച്ച് കയറ്റിക്കോ കയറ്റിക്കോ കയറ്റിക്കോ. സെറ്റ് സെറ്റ്. ഓഫ്, നമ്മളെ വണ്ടി കയറിയില്ല ഗൈസ്, കയറിയില്ല. അപ്പോൾ ഒന്ന് ബ്രേക്ക് പിടിച്ച് നിർത്താട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഫ്രാങ്ക്ലിൻ വിട്ട് പോയിട്ടൊക്കെ തരുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ നമുക്ക് നൈസായിട്ട് പിടിക്കാം, വേറെ വഴിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നേരെ കയറ്റി എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. ഓട്ടോ ആയതുകൊണ്ടാണ്, വേറെ വല്ല വണ്ടിയാണെങ്കിൽ കയറിപ്പോയത്. പിന്നെ 3-wheel ഡ്രൈവ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫ്രാങ്ക്ലിൻ മല കയറുന്നുള്ളൂ. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഫ്രാങ്ക്ലിനല്ലേ പോണേ. ഇങ്ങേരി ഇങ്ങോട്ട് വന്ന പോലെ തന്നെ. ആ നൈസ്, ബാക്കി അവിടെ പോയി തടഞ്ഞു തന്നു, അല്ലെങ്കിൽ പിന്നെ പിറക്കിയാൽ മതി. നമ്മളെന്തെങ്കിലും ചെന്നിട്ട് പിറക്കിക്കൊണ്ട് വരാനേ ഉണ്ടാവുള്ളൂ. ഓട്ടോ അല്ലേ ഗൈസ്, അപ്പോൾ പൊളിഞ്ഞ് പോകും. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി ഇവിടെ കയറ്റി എത്തിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ട് ഫ്രാങ്ക്ലിൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി നോക്കാം. ഉഫ്, ഇത് തന്നെ കയറുന്നില്ല, കണ്ടില്ലേ? കിടന്ന് ടയറൊക്കെ തന്നെ കത്തി തീരുമെന്ന് തോന്നുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും ഫ്രാങ്ക്ലിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഫ്രാങ്ക്ലിൻ നേരെ അങ്ങോട്ട് ചാടി പോകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് വരുമോ എന്തോ, ഒന്നും തന്നെ ഒരു പിടുത്തുമില്ല. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഇതെവിടെ പോയി, എനിക്ക് കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ നമുക്ക് ഇവിടെ ഇവിടെ തന്നെ കാണാൻ കിട്ടുന്നില്ല. എനിക്ക് തോന്നിയ ഒരു ഒച്ച എന്തോ കേൾക്കുന്നൊക്കെ തന്നെയുണ്ട്. അയ്യോ, ഫ്രാങ്ക്ലിൻ ഇവിടെ എത്തി ഗൈസ്. ഫ്രാങ്ക്ലിൻ ഇവിടെ എത്തി, പിടിച്ച് കൊന്നാനെ. ഇങ്ങനെ ഇത് ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു അയില പോയിട്ട് താഴെ പോയിട്ട് തിരിച്ച് കയറി വന്നതാട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടൊക്കെ തരണ്ട്. എന്തായാലും കയറി കയറി വരട്ടെ. ഓക്കെ, സെറ്റ്. ഇവിടം വരെ കയറി എത്തിയിട്ടൊക്കെ തരണ്ട്. ഓ, അറ്റ് ലാസ്റ്റ് ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് കയറാം. ഇവിടെ നിന്നെങ്കിൽ ഇപ്പം ചത്താനെ. ഇങ്ങനെ ബാക്ക് വന്നിട്ട് ഓട്ടോവിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഫ്രണ്ടിന് ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ബാക്ക് ഒറ്റ തെന്നി വരലാണ് ഗൈസ്. അപ്പോൾ 3 ടയറല്ലേ വണ്ടിക്കുള്ളൂ, അതാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫ്രാങ്ക്ലിൻ വണ്ടി എടുത്ത് വിട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും പെട്ടെന്ന് വണ്ടി എടുക്കാം. ഫ്രാങ്ക്ലിനോട് ലിഫ്റ്റ് അടിച്ചാൽ മതിയായിരുന്നു. ഇത്രയും വലിയ ടാസ്ക്കൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും നമ്മുടെ ട്രിപ്പിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും കയറി ലൈക്ക് അടിക്കുക, കയറി ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ റോഡ് 230K ഗൈസ്. അപ്പോൾ നമ്മുടെ ഗെയിം അറ്റോമി നമ്മൾ റോഡ് 230K ആണ്. 230K എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കിടന്ന് കറങ്ങി കളിക്കുകയാണല്ലോ. ഇപ്പോൾ ഇനി
ഇനി കുറേ ദൂരം പോകാനുള്ള കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊന്നും തന്നെയല്ല, ഇനിയിപ്പം കുറേ ദൂരം പോകാനൊക്കെ തന്നെയുണ്ട്. ഫ്രാങ്ക്ലങ് എത്തിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു, ഫ്രാങ്ക്ലിൽ കയറി പോകുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിലും കുറച്ച് ടാസ്കൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിലൊക്കെ തന്നെ നമുക്ക് ഫുള്ള് നൈട്രോസ് ഇല്ലാണ്ടൊന്നും തന്നെ കയറാൻ പറ്റത്തില്ല. ഓക്കെ, നൈട്രോസ് ഉണ്ടായിട്ട് തന്നെ വണ്ടീൻ്റെ അവസ്ഥ കണ്ടില്ല ഗൈസ്. അവിടെ എത്തിയത്തേക്കൊരു ഒറ്റ തിരിയലാണ്, മറ്റേ ഫ്രണ്ട് തിരിഞ്ഞത് ബാക്കിൽ വന്നിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടം വരെ കയറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു കഴിഞ്ഞൊരു സാധനം ഓടുന്നത് എന്താണെന്നറിയില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കടിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല ഗൈസ്. വൂൾഫൊക്കെ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ കയറ്റാ. ഫ്രാങ്ക്ലിൻ്റെ ഇവിടെ എത്തിയിട്ടുള്ളൂ, ഞാൻ വെച്ച് ഫ്രാങ്ക്ലിനൊക്കെ തന്നെ വിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ടാസ്ക്കാണ് ഗൈസ്, ടാസ്ക്കാണ്. അപ്പം നമ്മളൊക്കെ ഏതാണ്ട് ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കൊടുത്ത് കയറ്റട്ടോ, നല്ല പവറൊക്കെ തന്നെ ബൂസ്റ്റ് ചെയ്ത് കയറ്റ. അപ്പോൾ ടൈം ഒരു ഇരുട്ടി വരുന്നുണ്ട്, സൂര്യനൊക്കെ തന്നെ അസ്തമിക്കുന്ന സമയമാണ് തോന്നുന്നു. ഓക്കെ, എന്തൊരു അടിപൊളി വ്യൂ ആണല്ലേ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കാണാൻ ഫ്രാങ്ക്ലിൻ നിന്നിട്ടില്ല, ഫ്രാങ്ക്ലിൻ നന്നായിട്ട് വിട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യാട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഓട്ടോയും കൊണ്ട് ആദ്യമായിട്ടാണ് ഈ മൗണ്ട് ചില്ലിയാഡ് കയറുന്നത്. എനിക്ക് എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഓട്ടോ ആയിട്ട് ഇങ്ങോട്ട് വരത്തില്ല, കാരണം എന്താ വെച്ചാൽ ഇത്രയും തന്നെ കഷ്ടപ്പാട് ഇതുവരെ ഞാൻ സഹിച്ചിട്ടില്ല. ഓ, വണ്ടി കിടന്ന് കറങ്ങി കളിക്കുകയാണ്. നമ്മളന്ന് ഓട്ടോ കൊണ്ട് റേസൊക്കെ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡിലോട്ട് തിരിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ ഫ്രാങ്കിൽ നമുക്ക് ഏതാണ്ട് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തന്നെ വെച്ച് കാണാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പവർ കൊടുത്ത് കയറണോണ്ട് ഫ്രാങ്കിൽ ഇത് നൈസായിട്ട് വിട്ട് പോകുന്നുണ്ട്. നമ്മൾ അതിൻ്റെ പുറകിൽ അങ്ങോട്ട് എത്തിക്കിട്ടുന്നില്ല. പിന്നെ അത് ഇനിയൊരു വലിയ കയറ്റമാണ് വരുന്നത്. അവിടെ എത്തുമ്പോൾ അറിയാം നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകണോ അല്ലെങ്കിൽ വേറെ വല്ല വണ്ടിയും വിളിച്ച് വന്നിട്ട് വലിച്ച് കയറണമെന്നൊക്കെ തന്നെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ അറിയാം. ഫ്രാങ്ക്ലിൻ കൂളായിട്ട് പോകുന്നുണ്ട്, നമ്മളപ്പം കൂളായിട്ട് പുറകെ പിടിക്കാട്ടെ. ഇത് പിന്നെ കുഴപ്പമില്ലാത്ത റോഡാണ്, ഇതാണ്ട് നല്ല എന്താ പറയുക ഗൈസ്. അപ്പോൾ ദേ ഇങ്ങനെ ചെറിയ കുത്തനെ കയറ്റം കാര്യങ്ങളൊക്കെ തന്നെ. ഓ, സൂര്യൻ ദേ കടലിലോട്ട് അസ്തമിക്കുന്ന കാഴ്ച നമുക്ക് നൈസായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൗണ്ട് ചില്ലിയാഡ് മേലെ ചെന്ന് ഇതിനും അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ നിർത്തുന്നൊന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, മാക്സിമം പവർ കൊടുത്ത് കയറുവാണ്. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ മാക്സിമം പവർ കൊടുത്ത് കയറാൻ നോക്കുവാണ് കേട്ടോ. ഓക്കെ, സെറ്റ് നൈട്രോസ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ നമ്മൾ ഇവിടം പോലും എത്തില്ല, താഴെ എന്തിനെത്തും. ഫ്രാങ്ക്ലിൻ കണ്ടിട്ട് ഒരു കരിഞ്ഞ ഓട്ടോ ഓട്ടോ അല്ല എന്തോ ഒരു മൃഗം ഓടിപ്പോകുന്നുണ്ട്. ഓ, ഇതെന്താണ് സംഭവിക്കുന്നത്. ഓ, ഫ്രാങ്ക്ലിൻ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓഫ്, നമ്മളൊന്ന് സൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം പവർ കൊടുത്ത് നേരോട്ട് കയറ്റാൻ ശ്രമിക്കുകയാണ്. സെറ്റ് സെറ്റ് ഗൈസ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ അതിൽ കയറി പോകുന്നുണ്ട്, നമ്മളപ്പോൾ നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും മേലോട്ട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. ഇനിയാണ് അടുത്ത ടാസ്ക് ഗൈസ്. അപ്പോൾ ഓഫ്, ഇനിത് നേരെ താഴത്തോട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇനി നമുക്ക് എന്താ പറയുക, ആക്സിലറേറ്റർ കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആക്സിലറേറ്റർ കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല, നേരെ അങ്ങ് വിട്ട് പോയാൽ മതി, നമ്മൾ നേരെ താഴെ എത്തിക്കോളൂ. എന്തായാലും നേരെ താഴെ എത്തും. നമുക്ക് ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഈ ഓട്ടോ കൊണ്ട് കൊടുക്കേണ്ട, ആളെ പിക്കപ്പ് ചെയ്യേണ്ട ഫാമും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ താഴെയാണുള്ളത്. നമുക്ക് അങ്ങോട്ടാണ് ഈ രണ്ട് വണ്ടിയായിട്ട് എത്തേണ്ടത്. ഓ, ഇതിപ്പോൾ ഇരുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ലല്ലോ, റോഡ് പോലും കാണുന്നില്ല. താഴത്തോട്ട് നല്ല വ്യൂ ഒക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റിൽ കൂടെ പോകണോ ലെഫ്റ്റിൽ കൂടെ പോകണോ? എൻ്റെ മോനെ. ഓ, സെറ്റ് സെറ്റ്. ഓ, ഡ്രിഫ്റ്റ് അടിച്ച് നമ്മൾ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ പറക്കുവാണ് കേട്ടോ, ഒരു എന്താ പറയുക, ഒന്നും ബ്രേക്ക് പോലും പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മളും പുറകിൽ പറക്കുന്നൊക്കെ തന്നെയുണ്ട്. സെറ്റ് ചെകുവരേൻ്റെ ഓട്ടോ ആയതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നല്ല സേഫ്റ്റിയൊക്കെ തന്നെയുണ്ട്. ആരെങ്കിലുമൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഓക്കെ. ഇതിലെ മിക്കവാറും ആൾക്കാരൊക്കെ തന്നെ നടന്ന് പോകുന്നുണ്ടാവും, മിക്കവാറും ഓൺ അടിച്ച് കഴിഞ്ഞാൽ അവർ മാറിക്കോളും, സീനൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പം താഴെതേ താഴെ നല്ല മരങ്ങളും പിന്നെ അതേ ലൈറ്റൊക്കെ തന്നെ കാണുന്നുണ്ട്. താഴെ ഒരു സിറ്റിയാണെന്ന് തോന്നുന്നു, ചെറിയൊരു സിറ്റിയാന്ന് തോന്നുന്നു. ഓഹ്, എൻ്റെ മോനെ, അവിടെയൊക്കെ തന്നെ അടിച്ച് തെറിച്ചു. നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ടിയായിരുന്നു, പക്ഷേ ബ്രേക്ക് ഒന്നും തന്നെ പിടിക്കാണ്ട് നേരെ ഇങ്ങ് പോകുന്നു കേട്ടോ. ഒക്കെ കാഴ്ച. അപ്പം നമ്മളങ്ങനെ ഏതാണ്ട് ഇപ്പം കുറേ ദൂരം വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പം നമുക്കെന്തായാലും നേരെ അമ്മച്ചി. ഊഹ്, ഓക്കെ കാഴ്ച. അപ്പം അതെ പോയി പോയി. എൻ്റെ മോനെ, അപ്പോൾ അവിടെ നിന്ന് ഒറ്റ പോക്കായിരുന്നു കാഴ്ച. അപ്പോൾ അതും ഭയങ്കര ഒരു പോക്കായിരുന്നു. നമുക്കിപ്പോൾ ഓട്ടോ തിരിച്ച് മേലെ കയറണം കേട്ടോ. ഇനി ഗൈസ്, അപ്പം നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് തിരിച്ച് മേലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ എന്തായാലും കാത്തു നിന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ നേരെ തെണ്ടി പോയാനേ. ഓക്കെ, ഇപ്പോൾ ഫ്രാങ്ക്ലിൻ ദേ കാത്തു നിൽക്കും എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ഫ്രാങ്ക്ലിൻ ഇപ്പം തന്നെ നേരെ വീണ്ടും താഴത്തോട്ട് പോയല്ലോ. എൻ്റെ മോനെ, നമ്മൾ ഇതേപോലെയാണ് നേരത്തെ മേലെ താഴെ പോയത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തിട്ടോ തിരിച്ച് കയറ്റാനൊക്കെ തന്നെ വേണ്ടി. അപ്പോൾ നമ്മൾ നൈസായിട്ട് കയറ്റി ഇങ്ങോട്ട് വെച്ചിട്ടൊക്കെ തരും. ഇനി എന്തായാലും ഫ്രാങ്ക്ലിൻ തിരിച്ച് കയറി വരട്ടെ, എന്നിട്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഇവിടെയും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ പോയി ഇങ്ങനെ നേരെ താഴത്തോട്ട് പോകുന്നുണ്ട്. താഴെയാണെങ്കിൽ വലിയൊരു കൊക്കയാണ്. എൻ്റെ മോനെ, ഇപ്പം തന്നെ ഞാനെടുത്ത് അങ്ങോട്ട് ചാടിയാണ് ഗൈസ്. ഓ, വന്നു വന്നു വന്നു. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ച് വന്നിട്ടോ. പുള്ളിക്കാരൻ കുറച്ച് സീനൊക്കെ തന്നെയാണെങ്കിലും പുള്ളിക്കാരൻ തിരിച്ച് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ചാടിച്ചാടിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റായിട്ട് ചാടിച്ചാടിച്ച് വരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് ചാടിക്കാം. ഓക്കെ, സെറ്റായിട്ട് നമ്മൾ ചാടിച്ചിട്ടുണ്ട്. ഏ, വഴി തെറ്റിപ്പോയോ ഫ്രാങ്ക്ലിനെ? ഓക്കെ, എങ്ങോട്ടാണെന്ന് തോന്നിട്ടോ വഴി?
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറക്കണം. ഓക്കെ, നമുക്ക് ഇറക്കി നോക്കാം. ഫ്രാങ്ക്ലിൻ്റെ അതിൽ ഇറക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ലൊക്കേഷനൊക്കെ തന്നെ എത്താൻ ആയിട്ടൊക്കെ തന്നെയുണ്ട്. നമ്മൾ മൗണ്ട് ചില്ലിയുടെ മണ്ടേ നന്നായിട്ടാണ് പറന്ന് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് എത്തിയപ്പോൾ ഒരു സീനൊക്കെ തന്നെ കിട്ടി. അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓ, ഫ്രാങ്ക്ലിൻ്റെ അങ്ങോട്ട് ചാടിപ്പോയി ഗൈസ്. ഫ്രാങ്ക്ലിൻ്റെ അതിൽ വരുന്നൊക്കെ തന്നെയുണ്ട്. ഓ, നമ്മളും ആ നൈസ് ഗൈസ്, നമ്മളും ചാടിപ്പോയിട്ടുണ്ട്. വേറെ വഴിയില്ല, വേറെ വഴിയില്ല. ഈ ഓട്ടോ ആയതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ ഇത്രയും പറ്റിയത്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ചില്ലൊക്കെ തന്നെ ഫുൾ പൊളിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മൾ നേരെ ചെന്നിട്ട് ഒരു പാറക്കല്ലിട്ടാണ് ചെന്ന് ഇടിച്ചതൊക്കെ തന്നെ. നേരത്തെ അവിടുന്ന് പോയപ്പോഴൊക്കെ തന്നെ വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഓട്ടോ ആയതുകൊണ്ടൊന്നും വണ്ടിക്ക് വലിയ പാർട്സൊന്നും തന്നെ പോയില്ല, ചെറിയ പാർട്സൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ നമ്മൾ ഏതാണ്ട് അറ്റ് ലാസ്റ്റ് ലൊക്കേഷനോട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. നമ്മൾ ഈ വീണ്ടും ലൊക്കേഷനോട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പം നമ്മൾ രണ്ട് ഓട്ടോ സേഫായിട്ട് അറ്റ് ലാസ്റ്റ് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കയറി ലൈക്ക് അടിക്കുക. നമ്മൾ ലൈക്ക് ടാർക്ക് ഒരു 3K ലൈക്സ് ഒക്കെ തരാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.